പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നവർക്ക് പ്രതിരോധ മരുന്ന് നൽകുന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പ് വീഴ്ച വരുത്തുന്നതായി ആക്ഷേപം ജില്ലയിൽ പക്ഷിപ്പനി പ്രതിരോധ മരുന്ന് ക്ഷാമം തീർക്കാൻ അധികൃതർ നടപടിയെടുക്കാത്തതിനാൽ പ്രതിസന്ധി ഏറുകയാണ് പക്ഷിപ്പനി വ്യാപകമാകുന്ന സാഹചര്യത്തിൽ മനുഷ്യരിലേക്ക് ഇവ പടരുന്നത് തടയാനുള്ള പ്രതിരോധ മരുന്ന് ബന്ധപ്പെട്ടവർക്ക് നൽകണമെന്ന് കേന്ദ്ര ആരോഗ്യവകുപ്പിൻ്റെയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെയും നിർദ്ദേശമുണ്ട് പക്ഷികൾ ചത്തൊടുങ്ങുമ്പോൾ ഇവയെ പരിശോധിക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടർമാരുമാണ് ചത്തൊടുങ്ങുന്ന പക്ഷികളെ പരിശോധിക്കാൻ പോകുന്നവർക്ക് പ്രതിരോധ മരുന്ന് നൽകേണ്ടത് ജില്ലാ ആരോഗ്യവകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ മരുന്ന് നൽകുന്നില്ലെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പരാതി താമിഫ്ലൂ ഫ്ലൂ വൈറൽ എന്നീ ആൻറ്റി വൈറൽ മരുന്നുകളാണ് പ്രതിരോധ മരുന്നായി സാധാരണ നൽകാറുള്ളത് എന്നാൽ ജില്ലയിലുണ്ടായിരുന്ന മരുന്ന് കൂടുതൽ അടിയന്തര സാഹചര്യമുള്ള ആലപ്പുഴ ജില്ലയിലേക്ക് കൊണ്ടുപോയതാണ് പ്രതിസന്ധിയാകുന്നത് എന്നാൽ ജില്ലയ്ക്ക് ആവശ്യമായ മരുന്ന് ഉടൻ ലഭ്യമാക്കുമെന്ന് അധികാരികൾ പറഞ്ഞിരുന്നെങ്കിലും സ്റ്റോക്ക് ഇനിയും എത്തിയിട്ടില്ല നിലവിൽ പത്തു പേർക്ക് നൽകാനുള്ള മരുന്ന് മാത്രമാണ് ആരോഗ്യവകുപ്പിന്റെ കൈവശമുള്ളതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി വി വീനസ് പറഞ്ഞു പ്രതിരോധ മരുന്ന് ലഭ്യമല്ലാത്തതിനാൽ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് പക്ഷിപ്പനിക്കായി രൂപീകരിച്ച ദ്രുതകർമ്മ സേനാംഗങ്ങൾ യാതൊരു പ്രതിരോധ നടപടികളും സ്വീകരിക്കാതെ പ്രവർത്തിക്കേണ്ട അവസ്ഥയാണ് പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പടർന്നതായി സ്ഥിരീകരണമില്ലെന്ന ദുർബല വിശദീകരണം അധികൃതർ നൽകുമ്പോഴും വെറ്റിനറി ഡോക്ടർമാരും മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥരും മൃഗശാല ജീവനക്കാരും ഫാം നടത്തുന്നവരുമെല്ലാം പ്രതിരോധ മരുന്ന് ക്ഷാമം മൂലം കടുത്ത ആശങ്ക നേരിടുകയാണ് ടി സി വി ന്യൂസ് തൃശൂർ